ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടി ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ കയ്യിൽ നിന്ന് തന്നില്ലെങ്കിലോ കടപ്പുറ അളകും കുത്തി പിടിച്ചു വാങ്ങും. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്കറിയാലോ. മമ്മി നിനക്കറിയാലേ? അത് ഇവനറിയാലോ. ഇവനാരടാ? അത് അവർക്കറിയാലോ. ഒരു രണ്ട് കുറ്റി പുട്ട് നിർത്തടാ പുല്ല അവന്റെ ഒടുക്കത്തെ ഒരു പുട്ട് തീറ്റി. നിനക്ക് പുട്ടിൽ ആരെങ്കിലും കൈവിഷം തന്നോ? എന്ത് പറഞ്ഞാലും പൊട്ടതാ 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 തീറ്റി പണ്ടാരം. ഹാ എനിക്കല്ലടാ. പിന്നെ പാർസലാന്നെന്തിന്? അവരുമായിട്ടുള്ള പിണക്കം തീർക്കണ്ടേ? ആ എന്താ മോളൂസേ ജാടയാണോ? ആടാ മോനൂസേ നിന്റെ അപ്പന്. ഓ മൈ ഗോഡ്, 21 ദിവസം അടച്ചു പൂട്ടിയിരിക്കാന്ന് പറഞ്ഞാൽ ആലോചിക്കാനേ വയ്യ. നിനക്കെന്താ തോന്നുന്നേ? ഒതുങ്ങിരുന്ന അടുത്ത ഓണത്തിന് ഇലയിട്ട് ഉണ്ണ, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ കർക്കിടവാവിന് കാക്കിയിട്ട് വന്ന് ഉണ്ണണ്ടി വരും. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല അച്ഛാ. എന്തൊരു ദേഷ്യ, അങ്ങോട്ടേക്ക് ഒന്നും പറഞ്ഞുകൂടാ. എന്തേലും പറഞ്ഞ അപ്പടിയ. കല്യാണത്തിന് മുമ്പ് എന്തായിരുന്നു മോളുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ്? കലിപ്പന്റെ കാന്താരി. അമ്മാ ഓ നേത്ത് വന്നത് തൃശൂർ. തിരുപ്പൂർ തെരിയോ? അതന്നെ തൃശൂർ. കേരളടാ. സാറേ എന്റെ മണി 11:30 ആയുള്ളൂ. ഏതായാലും നമ്മള് ചെല്ലാത്തവർക്ക് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. ഒത്തിരി വെയിറ്റ് ഇട്ട് പോയാൽ. അതെ വെയിറ്റർ, 2 ഐസ്ക്രീം. നിർത്ത് നിർത്ത് നിർത്ത്. നിന്റെ ഇതിനുള്ള കാശുണ്ടോ? എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത്. ഇന്ന് വരെ നമ്മൾ കാപ്പ് കുടിച്ചിട്ടുള്ളപ്പോ ഞാൻ കാശ് കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? നിന്റെ വലിയ മനസ്സിന് മുമ്പിൽ ഞാൻ വെറുപ്പും. മതി മതി, ഉള്ള നക്കി തിരിച്ചു പോവാൻ നോക്ക്. സമയത്തിന് വല്ലോ ഞാനാണെങ്കിൽ അടുക്കളയിൽ വന്ന് ജോലി. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു കഴുതിയായിട്ട് ജനിപ്പിക്കരുതേ. അയ്യോ, രണ്ട് ജന്മവും ദൈവം ഒരുപോലെ തരത്തില്ല മനുഷ്യ. അക്കാര്യത്തിൽ നീയാണ് ഭാഗ്യവതി. രണ്ട് ജന്മം ഒരുപോലെ കിട്ടി. അല്ല, നീ ഭാഗ്യവതിയാണ്. പറയുന്നത് എന്തു അനുസരിക്കുന്ന കുതിരയുടെ തലയും കഴുതയുടെ ഉടലുമുള്ള ഈ വിചിത്ര ജീവിയെ നിനക്ക് ഭർത്താവായിട്ട് കിട്ടിയല്ലോ എന്ന് പറയുകയായിരുന്നു. എന്നാ അടുക്കളയെ വന്ന ആ എച്ചിപ്പാത്രമൊക്കെ കഴുകി വെക്ക് വിചിത്ര ജീവി. ചേട്ടാ, ഈ തോമസ് ചേട്ടന്റെ വീട് എവിടെയാണെന്നറിയോ? തോമസ് ചേട്ടന്റെ വീട്? തോമസ് ചേട്ടന്റെ വീട് എന്താ കാര്യം? എന്താ? അത് ഞാൻ തോമസ് ചേട്ടനോട് പറഞ്ഞോളാം. ആണോ? ആ എന്നൊരു കാര്യം ചെയ്യ്, നീ ആദ്യം പോയി തോമസ് ചേട്ടന്റെ കാര്യം പറഞ്ഞിട്ടോ. വട്ട് ജയാ വട്ട്. ആർക്കടാ വട്ട്? ആരെയാ വട്ടാന്ന് വിളിച്ചത്? ഷൈൻ ചെയ്യണം മച്ചമ്മി, ചുമ്മാ ഒരു പോരറക്കിയതല്ലേ. എന്തോന്നു കുഞ്ചോട്ടാ, ഞാൻ കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. കുഞ്ചോട്ടനെ 10 കോടി ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കും. ആ ദിവസം തന്നെ അന്യൊരാളെ തട്ടിക്കൊണ്ടു പോയെന്ന് വിചാരിക്കാം. അന്നേരം ഒന്നേ കുഞ്ചോട്ടന്റെ മൈൻഡിൽ ഉണ്ടാവുക. പറയറാ, രണ്ട് ലോട്ടറി അടിക്കാൻ വേണ്ടിട്ടാ പറയുന്നേ. അത് നടക്കൂല. അതിന്റെ കാര്യം പറഞ്ഞോയി. നീ വലുത് കഴിച്ചായിരുന്നോ? ഇല്ലില്ല, കഴിച്ചില്ല. ഓ, ആമ്പിള്ളേർ ഈ പ്രായത്തിൽ വിശന്നിരിക്ക പാടില്ല. ആണല്ലേ, വീട്ടിൽ പോയി വല്ല കഴിക്കാൻ.